ആലി കരി മറിയം റഷീദയുടെ അറസ്റ്റോട് കൂടിയിട്ട് അവരുമായി ബന്ധപ്പെട്ട അന്വേഷണത്തോടു കൂടിയിട്ടാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അവർ യഥാർത്ഥത്തിൽ മാലി ഗവൺമെൻറ്റിൻ്റെ സ്പൈ വർക്കിന് വേണ്ടി കേരളത്തിൽ വന്നതാണ്. ഐ എസ് ആർ ഒയിലെ ഒരു ശാസ്ത്രജ്ഞൻ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ഫോണ്, ഒഫീഷ്യൽ ഫോണ്, ഒഫീഷ്യലായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഫോൺ ഒരു സ്വകാര്യ ബിസിനസ്സുകാരൻ്റേതായത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് മറുപടി കിട്ടണം. നമ്പിനാരായണൻ എന്ന് പറയുന്ന മനുഷ്യൻ ദിവ്യനാണെന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ അതെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളില്ലാതെ ഐ എസ് ആർ ഒ വീർപ്പ് മുട്ടുകയാണെന്നും ഒക്കെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പ്രതികൾക്കെതിരെ വാർത്ത എഴുതിക്കൊണ്ടിരുന്ന മാധ്യമങ്ങൾ നിലപാട് മാറി. സി ബി ഐ ഫീഡ് ചെയ്യുന്ന സാധനങ്ങൾ വാർത്തകൾ വന്നു തുടങ്ങി. ഒക്ടോബർ 20 മറിയം റഷീദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. നവംബർ 1 നമ്പിനാരായണൻ വി ആർ എസിന് അപേക്ഷിക്കുന്നു. പ്രധാനമന്ത്രി പോലും ചെയ്യരുതാത്തായിരുന്നു, രാജ്യസുരക്ഷയ്ക്ക് ദോഷം വരുന്ന തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കാണ് അദ്ദേഹം തയ്യാറായത്. സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി പോലും. ഞാൻ വിശ്വസിക്കുന്നത് സത്യം പുറത്തു വരാനുള്ള ഒരു വഴിയായി ഈ സി ബി ഐ കേസ് മാറുന്നു. ചാരവർത്തി ഈ കേസിലെ പ്രതികൾക്കെതിരെ അന്ന് പുറത്തു വരാതിരുന്ന ഒരുപാട് അല്ലെങ്കിൽ മൂടി വച്ചിരുന്ന ഒരുപാട് തെളിവുകൾ ഇപ്പം പുറത്തു വന്നു. നമസ്കാരം. കൂടിക്കാഴ്ചയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മളൊപ്പം ചേരുന്നത് പ്രശസ്ത ജേർണലിസ്റ്റായ ശ്രീ എസ് അനിലാണ്. അദ്ദേഹം ഇന്ന് എന്തുകൊണ്ട് കൂടിക്കാഴ്ചയിൽ എത്തി എന്നുള്ളത് ഒരുപക്ഷെ ഈ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രീ അനിൽ, സ്വാഗതം കൂടിക്കാഴ്ചയിലേക്ക്. സാധാരണഗതിയിൽ ഒരു വാർത്ത തലക്കെട്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. വാർത്തകൾ തലക്കെട്ടാകുന്നത്, ആ തലക്കെട്ടുകൾ കാലക്രമേണ മാഞ്ഞു പോകാറുമുണ്ട്. എന്നാൽ അത്തരത്തിൽ ഒരു കാലത്ത് തലക്കെട്ടായിരുന്ന ഒരു വാർത്ത വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരിക എന്നത് ഒരു അപൂർവതയാണ്. അത്തരത്തിൽ അപൂർവമായ ഒരു കേസ് ഇപ്പോൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ. അന്ന് 27 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത അതിന്ന് ദൃശ്യമാധ്യമങ്ങളുടെ തലക്കെട്ടായിരിക്കുന്നു. കാലാന്തരത്തിൽ മറ്റൊന്നുമല്ല, ചാരക്കേസ് വളരെയധികം വിവാദ വിഷയമായ ഒരു കേസ് കൂടിയാണ്. കാര്യം ആദ്യം ഇത് കുറേ പ്രതിയെ ആരോപിക്കപ്പെടുന്നു, പ്രതികളെ തിരിച്ചറിയുന്നു, പിന്നീട് അതിന്മേലൊരു സി ബി ഐ അന്വേഷണം നടക്കുന്നു, തുടർന്ന് അന്ന് ഈ കേസ് അന്വേഷിച്ചവരൊക്കെയും ഇതിലെ പ്രതികളായി മാറുന്നു. അങ്ങനെ ഒരു അപൂർവത കൂടിയുണ്ട്. ഒരുപക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു കേസ്. ഇപ്പം കുറേ പേർക്കെങ്കിലും ഈ ചാരപ്രവർത്തനം കേട്ടുകേൾവി മാത്രമുള്ളൊരു കാര്യമാണ്, പലരുടെയും ഓർമ്മയിലുണ്ട്. എന്താണ് ശരിക്കും ഈ ചാരക്കേസ്? ഇപ്പോഴതിൻ്റെ ഒരു സ്ഥിതി എവിടെ എത്തി നിൽക്കുന്നു? 1994 ഇതിൻ്റെ ഉത്ഭവം. ശരിക്കും അതിന് മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഐ എസ് ആർ ഒയുമായി ബന്ധപ്പെട്ട് ചാരവൃത്തി നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നടന്നു വരികയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു മാലിക്കാരി മറിയം റഷീദയുടെ അറസ്റ്റോട് കൂടിയിട്ട് അവരുമായി ബന്ധപ്പെട്ട അന്വേഷണത്തോടു കൂടിയിട്ടാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സി ബി ഐക്ക് വിട്ടുകൊടുക്കുന്നു അന്വേഷണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ കേസ് നേരെ തിരിഞ്ഞു വരുന്നു. അതായത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുകയും അതിലുണ്ടായിരുന്ന പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അന്വേഷണ ഏജൻസി തന്നെ നടത്തുകയും ചെയ്തു. ഒരു പക്ഷേ ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ, ലോക മാധ്യമ ചരിത്രത്തിൽ പോലും ഇതും ഒരു ഒരു കേസ് സ്റ്റഡിക്ക് പറ്റിയ ഒരു സംഭവമാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ടില്ല, ഇനിയും ഇതിൻ്റെ അധ്യായം ബാക്കിയാണ്. സി ബി ഐ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ പ്രതികൾക്കെതിരെ വാർത്ത എഴുതിക്കൊണ്ടിരുന്ന മാധ്യമങ്ങൾ നിലപാട് മാറി. സി ബി ഐ ഫീഡ് ചെയ്യുന്ന സാധനങ്ങൾ വാർത്തകൾ വന്നു തുടങ്ങി. അങ്ങനെയാണ് ഏതാണ്ട് 1.5 കൊല്ലം ആ വാർത്ത നിന്നു മാധ്യമങ്ങളിൽ, തലക്കെട്ടുകളിൽ. നേരത്തെ സനോജ് സൂചിപ്പിച്ച പോലെ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നിന്നു. പക്ഷേ ഒരു 1.5 വർഷത്തോളം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇത് അവസാനിക്കുന്നു. അതായത് സി ബി ഐ അന്വേഷണം അവസാനിപ്പിച്ച് കേസ് കഴമ്പില്ല, ഫൗണ്ട് ടു ബി ഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില നിയമയുദ്ധങ്ങളാണ് നടന്നത്. നിയമയുദ്ധങ്ങളിലാണ് പിന്നീട് ഈ കേസ് നിലനിന്നത്. ആ നിയമയുദ്ധങ്ങൾക്കൊടുവിൽ
അതിൽ അക്യൂസ്ഡായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായ നമ്പിനാരായണൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അനുകൂലമായി കാര്യങ്ങൾ തിരിഞ്ഞു വരികയും അദ്ദേഹത്തിന് പത്മഭൂഷൺ വരെ രാജ്യം നൽകുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തു. അത് അതിനുശേഷം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആദ്യം കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ ശക്തിപ്പെടുത്തുന്നു, സുപ്രീംകോടതിയുടെ പിന്തുണ അതിന് കിട്ടുന്നു. ഇപ്പോൾ ആ പ്രതികൾ അന്ന് അന്വേഷണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥന്മാരെ പ്രതികളാക്കിക്കൊണ്ട് CBIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടന്നു വരുന്നു. അത് വീണ്ടും കോടതികളിൽ തുടക്കം ജാമ്യ ഹർജികളിലൂടെ ഇപ്പോൾ കോടതികളിലെത്തി നിൽക്കുന്നു. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സമാനതകളില്ലാത്ത ഒരു കേസായി നമുക്ക് ഇത് പറയാം. കാര്യം ട്വിസ്റ്റുകളിൽ നിന്ന് ട്വിസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കേസിൻ്റെ ഘട്ടം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ CB മാത്യൂസിനെതിരെയുള്ള വാദം നടക്കുകയാണ്, CBI അറസ്റ്റ് സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി നിൽക്കുന്നത്, അന്ന് പ്രതികളായി ആരോപിക്കപ്പെട്ടവർക്കെതിരെ വീണ്ടും ചില തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തിയിരിക്കുന്നു. അത് നമുക്ക് ചുമ്മാ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന തെളിവുകളുമല്ല, വളരെ സോളിഡായിട്ടുള്ള ലാൻഡ് കൈമാറ്റം ഉൾപ്പെടെയുള്ള തെളിവുകളാണ് കോടതിക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഇതിന് പിന്നിൽ എന്താണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക ഈ കാര്യങ്ങളിൽ നിന്ന്? ഞാൻ വിശ്വസിക്കുന്നത് സത്യം പുറത്തു വരാനുള്ള ഒരു വഴിയായി ഈ CBI കേസ് മാറുന്നതാണ്. CBIയെ സുപ്രീംകോടതി ഏൽപ്പിച്ചത് ജെയിൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. ഈ ജെയിൻ കമ്മിറ്റിയെ സുപ്രീംകോടതി തന്നെ നിയോഗിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥര് പ്രതികൾക്കുണ്ടായ പീഡനം, ഉദ്യോഗസ്ഥർ നടത്തിയ പീഡനത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് ജെയിൻ കമ്മിറ്റി ഏൽപ്പിക്കുന്നത്. ജെയിൻ കമ്മിറ്റി ശരിക്കും ഏകപക്ഷീയമായ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയത്. നമ്പിനാരായണൻ്റെ മാത്രം മൊഴിയെടുത്തിട്ടാണ് ജെയിൻ കമ്മിറ്റി സുപ്രീംകോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടാണ് ഈ കേസിൽ CBIയുടെ FIR. അപ്പോൾ അതിൽ തികച്ചും ഏകപക്ഷീയമായ ഒരു റിപ്പോർട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തരുതെന്ന് സുപ്രീംകോടതിയുടെ ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് തികച്ചും ഏകപക്ഷീയമായൊരു റിപ്പോർട്ടാണെന്നാണ്. ആ റിപ്പോർട്ട് ഇപ്പം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയപ്പോൾ ശരിക്കും ഇത് മൂടിക്കിടന്ന ഒരു കേസായതുകൊണ്ട് അന്വേഷണം പെട്ടെന്ന് ഹഷപ്പ് ചെയ്തു. അതിനുശേഷം നിയമയുദ്ധങ്ങളും മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഒക്കെ മാത്രമായിട്ട് ഇത് മാറിയതുകൊണ്ട് പുറത്തു വരാതിരുന്ന ഒരുപാട് തെളിവുകളുണ്ട് അന്നത്തെ പ്രതികൾക്കെതിരെ. ആദ്യത്തെ ചാരവൃത്തി കേസിലെ പ്രതികൾക്കെതിരെ അന്ന് പുറത്തു വരാതിരുന്ന ഒരുപാട്, അല്ലെങ്കിൽ മൂടി വച്ചിരുന്ന ഒരുപാട് തെളിവുകൾ ഇപ്പം പുറത്തു വന്നു തുടങ്ങി. അതാണ് നേരത്തെ സനോജ് സൂചിപ്പിച്ച ഭൂമിയിടപാട്. ഇപ്പോൾ ഭൂമിയിടപാട് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഹൈക്കോടതിക്ക് മുമ്പിൽ അതിൻ്റെ രേഖകൾ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ CJM കോടതിക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട്. കാരണം രണ്ടും ജാമ്യ ഹർജികളിലാണ്. അതായത് ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുടെ പ്രാരംഭം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ജാമ്യ ഹർജികളിലുള്ള വാദം മാത്രമാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അന്വേഷണം പൂർത്തിയാക്കിയാൽ വിചാരണയിലേക്ക് എത്തുമ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഇത് ചാരം മൂടിക്കിടന്ന ഒരു ചാരക്കേസ്, അങ്ങനെയാണിത് പലരും വിശേഷിപ്പിച്ചത്. ഇതിനെ വീണ്ടും കണ്ടെത്തുമ്പോൾ 27 വർഷമായിട്ട് പല വിധത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇതിന്മേൽ നടന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു രാജ്യത്തിൽ ആദ്യമായിട്ടാണ് ഈ അന്വേഷണ ഏജൻസികൾ തമ്മിൽ ഒരു ഏകീകൃത സ്വഭാവമില്ലാതെ അവർക്കിടയിൽ പോലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയ ഒരു കേസ് കൂടിയായിരുന്നു ഇത്. പക്ഷെ ഇതിന് സമാന്തരമായി തന്നെ ഇത് അന്വേഷിച്ച് വന്ന ഒരു പത്രപ്രവർത്തകർ എന്നുള്ള രീതിയിൽ അങ്ങക്ക് ഇതിൽ തോന്നിയിട്ടുള്ള, അതായത് ഈ അന്വേഷണ ഏജൻസികൾ ബോധപൂർവം കണ്ണടക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വിട്ടുപോകുകയോ ചെയ്ത ഇതിലെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയായിരിക്കും? ഇതിലിപ്പോൾ ശരിക്കും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തുടക്കത്തിൽ ഈ കേസ് കേരള പോലീസ് ആണ് ഈ മറിയം റഷീദയുടെ സംശയകരമായ സാന്നിധ്യം കണ്ടെത്തുന്നത്. അവർക്ക് പിന്നെ അവരുടെ മുറി പരിശോധിച്ചപ്പോഴാണ് അവർക്ക് ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ബന്ധം ഉണ്ട് എന്ന് കണ്ടെത്തുന്നത്. ശരിക്കും അവർക്ക് ബന്ധമുണ്ടായിരുന്ന അവരുടെ ലിങ്ക് എന്ന് പറയുന്ന ഫൗസിയ ഹസൻ എന്ന് പറയുന്ന മാലിക്കാരിയായിട്ടുള്ള സ്ത്രീയാണ്. അവർ നേരത്തെ തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികളുടെ സർവലൻസിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ISI ബന്ധത്തിൻ്റെ പേരിൽ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്നതാണ്. പക്ഷേ അവർ എങ്ങനെയോ ഇവിടെ തിരുവനന്തപുരത്ത് ഇതിൽ നിന്നൊക്കെ മാറി ഒളിഞ്ഞ് നിന്ന് അവർ പ്രവർത്തിക്കുകയായിരുന്നു. ആ കേസിൽ ആദ്യം കേരള പോലീസ് IB റോയുടെയും സഹായം തേടി, അവരുടെ അന്വേഷണത്തോടു കൂടിയിട്ട് അവരുടെ പിന്തുണയോടു കൂടിയിട്ടാണ് അന്വേഷണം നടത്തി. IB ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട്. പ്രത്യേക അന്വേഷണ സംഘം, അവരുടെ ഡൽഹിയിൽ നിന്നുള്ള ടെക്കിൻ്റെ വിഭാഗം, ഇത് മുഴുവൻ ചോദ്യം ചെയ്യൽ മുഴുവൻ 40 കാസറ്റുകളിലായിട്ട് വീഡിയോ കാസറ്റുകളിലായിട്ട് ഷൂട്ട് ചെയ്ത്
സൂക്ഷിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്താണ് രമൺ ശ്രീവാസവ എന്ന് പറയുന്ന കേരള പോലീസിലെ അന്നത്തെ ദക്ഷിണ മേഖല ഐ ജിയുടെ പേര് ഉയർന്നു വരുന്നത്. ആ ഘട്ടത്തിൽ സ്പെഷ്യൽ ഓഫീസ് സ്പെഷ്യൽ ടീമിൻ്റെ ഹെഡായിരുന്ന സി ബി മാത്യൂസ് ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയാവില്ല, സി ബി ഐ അന്വേഷിക്കണമെന്നുള്ള സി ബി ഐക്ക് വിട്ടു കൊടുക്കുന്നു. പക്ഷെ സി ബി ഐക്ക് വിട്ടുകൊടുത്ത് പെട്ടെന്ന് തന്നെ സി ബി ഐ അത് ഏറ്റെടുക്കുന്നു. അതിനിടയിലുണ്ടായ ഒരു ഡെവലപ്മെൻറ്റാണ് ഈ കേസിലെ ആദ്യത്തെ ട്വിസ്റ്റ്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിൻ്റെ മകൻ പ്രഭാകർ റാവുവിൻ്റെ പേര് ഇതിൽ ഉയർന്നു വരുന്നു. ആ പേര് വന്നതോടുകൂടിയിട്ടാണ് ഭാഗ്യത്തിന് അവരുടെ ഭാഗ്യത്തിന് സി ബി ഐയുടെ കയ്യിൽ അന്വേഷണം കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് നേരെ തിരിയുന്നത്. പിന്നീട് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസിനും ഐ ബിക്കുമൊക്കെ എതിരെ പ്രചരണം നടത്തുകയും ഒപ്പം അവർ കണ്ടെത്തിയത് ഓരോന്നും ശരിയല്ല എന്ന് വരുത്താനുള്ള ശ്രമമാണ് സി ബി ഐ നടത്തിയത്. ശരിക്കും സി ബി ഐയുടെ അന്വേഷണത്തെ റിവേഴ്സ് ചെയ്തു എന്ന് മാത്രമല്ല, കേസിനെ കുറിച്ച് സി ബി ഐയുടെ അന്നത്തെ അന്വേഷണത്തെക്കുറിച്ച് പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ദി ഇൻവെസ്റ്റിഗേഷൻ അവര് ചാരവൃത്തിയെ കുറിച്ചല്ല അവർ അന്വേഷിച്ചത്. അതെ, അത് ഓരോന്നും അവർ അന്വേഷിച്ചിട്ട് ഇത് ശരിയല്ല ഇത് ശരിയല്ല കേരള പോലീസ് ഇങ്ങനെ പറഞ്ഞു ശരിയല്ല. ഇപ്പോൾ ഒരു വളരെ ഒരു ലെയ്മാന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് സി ബി ഐ എന്നുണ്ടാക്കി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാലിയിലെ കൊളംബോയിലെ പാകിസ്ഥാൻ്റെ ബാങ്ക് ഹബീബ് ബാങ്കിലെ ഐ എസ് ഐയുടെ ഒരു ആള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ കേരള പോലീസും ഐ ബി ഒക്കെ അന്വേഷിച്ച സമയത്ത് ഇയാളുടെ ഇൻവോൾവ്മെൻ്റ് ഇതിനകത്ത് വളരെ പ്രകടമായിട്ട് വന്നിട്ടുണ്ട്. അത് മൊഴികളിലുണ്ട്. ഇങ്ങനെ ഒരാളിനെക്കുറിച്ച് കേരള പോലീസിനോ ഐ ബിക്കോ അറിയില്ല. നേരത്തെ ഈ പ്രതികളിൽ നിന്ന് കിട്ടിയ മൊഴിയിൽ നിന്നാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ മൊഴിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻ്റർപോളിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു. ഇൻ്റർപോള് ഹബീബ് ബാങ്കിൽ പോയി ഇങ്ങനെ ഒരാളുണ്ടോയെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഹബീബ് ബാങ്കിലെ ജീവനക്കാർ പറഞ്ഞു ഇങ്ങനെ ഒരാളില്ലാന്ന്. അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ എക്സിസ്റ്റൻസ് വിശ്വസിക്കാൻ കഴിയില്ല, മൊഴി തെറ്റാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഇപ്പോൾ ഐ എസ് ഐയുമായി ബന്ധമുള്ള ഒരാളുടെ എക്സിസ്റ്റൻസ് ഏതെങ്കിലും ഒരു പാകിസ്ഥാൻ ഏജൻസി അല്ലെങ്കിൽ ഒരു സ്ഥാപനം സംബന്ധിക്കുക ഒരിക്കലുമില്ല. പക്ഷെ അത്തരം തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഈ കേരള പോലീസും ഐ ബി നടത്തിയ അന്വേഷണം നള്ളിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടുമായിട്ട് എത്തുന്നത്. അതിനകത്തും വളരെ വിചിത്രമായൊരു സംഭവം എന്ന് പറയുന്നത് അന്വേഷണം പൂർത്തിയാക്കി കേരളം നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 96 ഏപ്രിലാണ്, ഏപ്രിൽ മെയ് സമയത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ അതിനിടയ്ക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. റിപ്പോർട്ട് April 30 സമർപ്പിക്കുന്നു. May 1 രാവിലെ 11 ഒബ്ജക്ഷൻ ഓവർറൂൾ ചെയ്തുകൊണ്ട് ജഡ്ജ്മെൻ്റ് വരുന്നു. ഈ ജഡ്ജി അന്നത്തെ എറണാകുളം സി ബി ഐ കോടതിയുടെ ജഡ്ജി CJ ഈ കേസിലെ പ്രതിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. ഡി ശശികുമാരൻ എന്ന് പറയുന്ന പ്രതിയുടെ അടുത്ത ബന്ധുവായ ഡി മോഹനരാജനാണ് ഈ കേസിലെ ജഡ്ജ്മെൻ്റ്. അതുപോലും ഒന്നും ആരും ചോദ്യം ചെയ്തില്ല. ഇതിനെതിരെ അന്വേഷണവും നടന്നില്ല, ഇത് അപ്പീലും പോയില്ല. ഈ ജഡ്ജ്മെൻറ്റിനെതിരെ അപ്പീലും പോയിട്ടില്ല എന്ന് മാത്രമല്ല, ആ ജഡ്ജ്മെൻ്റ് ഇതുവരെ ഒരു ലീഗൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായിട്ടില്ല. അതിലെ പല ഭാഗങ്ങളും സുപ്രീം കോടതിയിൽ പിന്നീട് നടന്ന കേസുകളിൽ ഹൈക്കോടതിയിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരിടത്തും ഈ സി ബി ഐയുടെ റിപ്പോർട്ടോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റോ സ്ക്രൂട്ടനിക്ക് ലീഗൽ സ്ക്രൂട്ടനിക്ക് വിധേയമായിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഇപ്പോഴും പലരും ശ്രദ്ധിച്ചിട്ടില്ല. ഇതാണ് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മാധ്യമങ്ങളാദ്യം ചാരവൃത്തി നടന്നു എന്നുള്ള നിലയിൽ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്നെ പിന്നീട് സി ബി ഐ ഫീഡ് ചെയ്ത സാധനങ്ങൾ സി ബി ഐക്ക് അനുകൂലമായി പ്രതികൾക്ക് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്പിനാരായണൻ ഒരു ദിവ്യ പരിവേഷം ഉണ്ടാക്കിയെടുക്കുകയും കടുത്ത മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന സിവിലിയൻ ബഹുമതി, അതെ അതെ, വാദങ്ങൾ നടക്കുന്നു, അങ്ങനെ നമ്പിനാരായണ അനുകൂലമായ ഒരു അന്തരീക്ഷം എടുക്കും. പക്ഷേ ഇപ്പം നേരെ ആ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. എനിക്ക് എൻ്റെ ബലമായ വിശ്വാസം ഇനി കൂടുതൽ തെളിവുകൾ ഈ കേസ് ഇപ്പം റീഓപ്പൺ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പം അന്ന് ചിലർക്കെങ്കിലും ഓർമ്മ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്, അത് സത്യമാണോ എന്നും അറിയില്ല, എനിക്ക് പോലും, ഞാനും അന്ന് പഠിക്കുന്ന കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു ഒഫീഷ്യൽ പർപ്പസ് ഇല്ലാതിരുന്നിട്ട് കൂടിയും പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ഒരു ദിവസം കേരളത്തിൽ വന്ന് തിരിച്ചു പോകുന്നു. അതെ, അന്ന് മാധ്യമപ്രവർത്തനം ഈ വാർത്ത പ്രത്യേകിച്ചും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള താങ്കൾ
ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതുമായി ബന്ധപ്പെടുത്തുമ്പോൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രഭാകർ റാവുവിൻ്റെ പ്രധാനമന്ത്രിയുടെ മകൻ്റെ പേര് വന്ന ശേഷമാണ് ഈ കേസിൽ ഒരു ടേണിംഗ്. ഒരുപക്ഷെ ദൃശ്യമാധ്യമങ്ങൾ അന്ന് ഇന്നത്തെ പോലെ സജീവമല്ലാത്ത ഒരു കാലമായതുകൊണ്ടാവാം അതിന് വലിയൊരു പ്രാധാന്യം കിട്ടാതെ പോകുന്നത്. കാര്യം ഇന്നത്തെ വാർത്ത നാളെ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അതെ അതെ, അടുത്ത ദിവസം മാത്രമാണ് നമ്മൾ വാർത്തകൾ അറിയുന്നത്. തത്സമയ പ്രധാനമന്ത്രി അജണ്ടകളൊന്നുമില്ലാതെ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുകയും സിബിഐയുടെ ഡയറക്ടറെ വിളിച്ചു വരുത്തി ചർച്ച നടത്തുകയും ചെയ്ത ശേഷമാണ് ഇതിൽ ഈ കേസിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാകുന്നത് തിരിഞ്ഞു വരുന്നത്. ആ അന്വേഷണമാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനു മുമ്പ് നടന്ന അന്വേഷണങ്ങളെ മുഴുവൻ നള്ളിഫൈ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് എത്തിയത്. പക്ഷേ അതിനിടയിൽ അവർ പിന്നെ കണ്ടെത്തിയ ചില കാര്യങ്ങൾ, കേരള പോലീസും ഐ ബിയും കണ്ടെത്തിയ ചില കാര്യങ്ങൾ സിബിഐ ശരിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പി നാരായണൻ ഐ എസ് ആർ ഒയിൽ ശാസ്ത്രജ്ഞനായിരിക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ലാൻഡ് ഫോൺ, ബി എസ് എൻ എൽ ഫോണ് ഒരു സ്വകാര്യ ബിസിനസ്സുകാരൻ്റേതാണ്. സിബിഐ അതിന് ന്യായം കണ്ടെത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ ബിസിനസ്സുകാരനാണ്, അതുകൊണ്ടാണ്. പക്ഷേ ഐ എസ് ആർ ഒയിലെ ഒരു ശാസ്ത്രജ്ഞൻ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ഫോണ്, ഒഫീഷ്യൽ ഫോണ്, ഒഫീഷ്യലായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഫോൺ ഒരു സ്വകാര്യ ബിസിനസ്സുകാരൻ്റേതായത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് മറുപടി കിട്ടണം. അതുപോലെ ഈ മറിയം റഷീദ അതുപോലെ എന്ന് പറയുന്ന സ്ത്രീ, അവർ യഥാർത്ഥത്തിൽ മാലി ഗവൺമെൻറ്റിൻ്റെ സ്പൈ വർക്കിന് വേണ്ടി കേരളത്തിൽ വന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, ബാംഗ്ലൂരിലും തിരുവനന്തപുരവും കേന്ദ്രീകരിച്ച് അന്നത്തെ മാലി പ്രസിഡൻ്റ് അബ്ദുൽ ഗയൂമിനെതിരെ, മൗമൂൺ അബ്ദുൽ ഗയൂമിനെതിരെ നടക്കുന്ന ഗൂഢാലോചന ചോർത്തിയെടുക്കാൻ വേണ്ടിയാണ് മറിയം റഷീദയെ ഗവൺമെൻറ് ഔദ്യോഗികമായി നിയോഗിച്ച് ഇവിടെ വരുന്നത്. ഈ മറിയം റഷീദ ഒരു അന്താരാഷ്ട്ര ആയുധക്കടത്തുകാരനായ ഒരു ജിസാവി എന്ന് പറയുന്ന ഒരു സൗദി അറേബ്യൻ്റെ കൂടെ അന്നത്തെ കോവളം അശോക, അന്ന് അശോക ഹോട്ടലാണ്, അശോക ഹോട്ടലിൽ താമസിച്ചിരുന്നു. അതെ അതെ, ആ ആരോ അന്ന് കേരള പോലീസ് കണ്ടെത്തിയതാണ്. അത് സി ബി ഐ ശരിവെച്ചിട്ടുണ്ട് അങ്ങനെ നടന്നു എന്ന്, കാരണം അവർക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല തെളിവുകൾ. അങ്ങനെ നിഷേധിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ സി ബി ഐ റിപ്പോർട്ടിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളതും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു ഒരു തിരിച്ചുള്ള വരവിലേക്ക് അത് ഒരു കാരണമാകും എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടാണ് ഈ കോലാഹലങ്ങൾ മൊത്തം ഉണ്ടായത്. ഈ നമ്പിനാരായണൻ്റെ അറസ്റ്റ് ഈ ഒരു പദ്ധതിയെ ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്, അത് ശരിയാണോ? ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു നാലഞ്ച് കാരണങ്ങളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് പറയാൻ കഴിയും. ഒന്ന്, ഒക്ടോബർ 20 മറിയം റഷീദയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. നവംബർ 1 നമ്പിനാരായണൻ വി ആർ എസിന് അപേക്ഷിക്കുന്നു. വി ആർ എസിന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷയിൽ പതിവില്ലാത്തൊരു കാര്യം കൂടെ ചേർത്തു. കാരണം കേന്ദ്ര സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് വി ആർ എസിന് 3 മുമ്പ് നോട്ടീസ് കൊടുക്കണം എന്നാണ്. നമ്പിനാരായണൻ്റെ അപേക്ഷ, പ്രത്യേക അപേക്ഷ എന്ന് പറയുന്നത്, എനിക്ക് ആ 3 ചട്ടം ഇളവ് ചെയ്ത് 10 ദിവസം കൊണ്ട് റിലീവ് ചെയ്യണം. അതായത് നവംബർ 1 വി ആർ എസിന് അപേക്ഷിക്കുന്നു, നവംബർ 11 റിലീവ് ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷയിലുള്ളത്. അത് അന്നത്തെ ഡയറക്ടർ അപ്രൂവ് ചെയ്തു, ഐ എസ് ആർ ഒ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയച്ചു, അവർ പ്രോസസ്സ് ചെയ്ത് ഒരു ഇരിക്കുന്ന ഘട്ടത്തിലാണ്. 1 കഴിയുമ്പോൾ നവംബർ 30 നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്പിനാരായണൻ 10 കൊണ്ട് സർവീസ് വിടാൻ തീരുമാനിച്ച ആള്, പി ആർ എസ് എടുത്ത ആള്, എങ്ങനെ ക്രയോജനിക് സാങ്കേതികവിദ്യയ്ക്ക് എന്ത് കോൺട്രിബ്യൂഷൻ നടത്താൻ പോകുന്നത്? സർവീസിന് പുറത്തു പോകുന്ന ആളാണ്. അറസ്റ്റിന് മുമ്പാണ് അദ്ദേഹം രാജിവെച്ചത്. ഇപ്പം അറസ്റ്റിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ നടപടി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇത് അറസ്റ്റിന് മുമ്പ് പുള്ളി സർവീസ് വിടാൻ തീരുമാനിച്ചു, പിന്നെ എന്ത് കോൺട്രിബ്യൂഷനാണ് പുള്ളി നടത്തുന്നത്? ഇപ്പം നവംബർ 1 സർവീസ് വിടാൻ തീരുമാനിച്ച ഒരാൾ നവംബർ 30 അറസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കുന്നതിന് കാലതാമസം ഉണ്ടായത് എന്ന് പറയുന്നതിനകത്ത് കഴമ്പില്ല. ഒന്ന്. രണ്ടാമത്, നമ്പിനാരായണൻ്റെ വാർഷിക റിപ്പോർട്ട്, ACR ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ മേള ഓഫീസർ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഹിസ് കോൺട്രിബ്യൂഷൻസ് കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നാണ്. ക്രയോജനിക്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് പോരാ എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ എഴുതുന്നത്. അതെ അതെ, അതാണ് ഒരു ഒന്ന്.
രണ്ടാമത് അന്നത്തെ അന്വേഷണ സംഘത്തിന് LPSC ഡയറക്ടർ കൊടുത്ത കത്തിനകത്ത് ISROയുടെ ഓർഡറുകൾ അനുസരിച്ച് ഓർഡറുകളുടെ കോപ്പി സഹിതം കൊടുത്ത കത്തിൽ നമ്പിനാരായണൻ്റെ പേരൊരിടത്തുമില്ല. ക്രയോജനിക്കുമായി ബന്ധപ്പെട്ട് നമ്പിനാരായണൻ എന്തെങ്കിലും ചുമതല വഹിച്ചായി പറയുന്നില്ല. അതുപോലെ തന്നെ CBI ISRO നടത്തിയ അന്വേഷണത്തിലും CBI നടത്തിയ അന്വേഷണത്തിലുമൊക്കെ നമ്പിനാരായണൻ പിന്നെ പ്രോജക്റ്റിൻ്റെ ഡയറക്ടർ ആയിരുന്നെങ്കിലും മറ്റാൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള മൊഴി അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട്. സ്വകാര്യ ബിസിനസ് നടത്താനാണ് ഞാൻ ISROയിൽ നിന്ന് VRS എടുത്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരം സബ് കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സർവീസ് വിട്ട് സ്വന്തം ബിസിനസ് നടത്താൻ അല്ലെങ്കിൽ അതിനായിട്ട് നീങ്ങി നിന്നിരുന്ന ഒരാൾ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ പുള്ളി എന്തോ മലമറിച്ചേനേയും എന്ന് പറയുന്നതിനകത്ത് കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞ കുറേ ഹാർഡ് കോർ സോളിഡ് ആയിട്ടുള്ള എവിഡൻസസ് ഉണ്ടായിരുന്നു. ഇപ്പം മറിയം റഷീദ വരുന്ന തീയതി, അവർ അറസ്റ്റിലാകുന്ന തീയതി, ഇദ്ദേഹം VRS അപ്ലൈ ചെയ്യുന്ന തീയതി, ഇതൊക്കെ കൺമുന്നിൽ സോളിഡ് എവിഡൻസ് ആയിട്ടുണ്ടായിട്ടും CBI പോലുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് മറ്റുള്ള എല്ലാ അന്വേഷണ ഏജൻസികളെയും നിഷ്പ്രഭമാക്കാൻ പറ്റി. അതെന്തുകൊണ്ടാണ്? സത്യത്തിൽ ഇത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ ലജ്ജാകരമായ ഒരു സംഭവമാണ്. കാര്യം ആളുകൾക്ക് പൊതുവേ നാട്ടിൽ ഏത് അന്വേഷണം വന്നാലും ഒരു കൊലപാതകം നടന്നാൽ പോലും ആളുകൾ CBI വന്നാൽ സത്യം തെളിയും എന്നൊരു വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ ഇവിടെ CBI ആണ് ഇത്രയധികം താങ്കളുടെ കാര്യങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ CBI ആണ് ഇത്രയും കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയും മറ്റ് സത്യം കണ്ടെത്തിയ അന്വേഷണ ഏജൻസികൾക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും അവരെ തമ്മിലടിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ശരിക്കും CBIക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടത് CBI തന്നെയല്ലേ? ഇനി CBI ഏത് റൂട്ടിൽ പോയാലായിരിക്കും ഇതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്ന ആ ഒരു പാത്രത്തിലോട്ട് എത്താൻ പറ്റുക? ഇത് നടന്നിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ലെങ്കിലും യഥാർത്ഥ സത്യത്തിലേക്ക് എത്താൻ പറ്റുക? ശരിക്കും CBIയുടെ ചരിത്രം നോക്കിയാൽ എനിക്ക് അങ്ങനെ ഒരു അത്ര ക്രെഡിബിലിറ്റി ഉള്ള ഏജൻസി അല്ല. പലപ്പോഴും അട്ടിമറികൾക്ക് അന്വേഷണങ്ങൾ തിരിച്ചുവിടുകയും അല്ലെങ്കിൽ അട്ടിമറികൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഏജൻസിയാണ്. ചില കേസുകളിൽ ജെന്യുവിനായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നുള്ളതും അംഗീകരിക്കുന്നു. ഈ കേസിൽ തീർച്ചയായിട്ടും PV നരസിംഹറാവുവിൻ്റെ മകൻ്റെ പേര് വന്നത് തന്നെയാണ് പിന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള പ്രധാന കാരണം. പക്ഷെ അവർക്ക് അത് മറച്ചു വെക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളും പ്രതികളുടെ നന്മകളും മാധ്യമങ്ങളെ കൊണ്ട് എഴുതിച്ച് വിശ്വാസ്യത നേടാൻ കഴിഞ്ഞു എന്നുള്ളതൊരു സത്യം. അവിടെയാണ് ശ്രീ അനിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. കാര്യം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് നമ്മുടെ ഈ അന്വേഷണ ഏജൻസികളൊക്കെ. അപ്പം ഈ അന്വേഷണ ഏജൻസിക്കുള്ളിൽ തന്നെ ഉള്ള ഒരു ഏജൻസി ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയും അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യപ്പെടുമ്പോൾ ഒരു ബാഹ്യശക്തിക്ക് വളരെ എളുപ്പമല്ലേ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി എന്ത് വേണം ചെയ്യാം? തീർച്ചയായിട്ടും. അല്ല, ഈ കേസിൽ അത്തരം ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി പോലും ചെയ്യരുതാത്തായിരുന്നു, രാജ്യസുരക്ഷയ്ക്ക് ദോഷം വരുന്ന തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കാണ് അദ്ദേഹം തയ്യാറായത് സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രധാനമന്ത്രി പോലും. CBI തീർച്ചയായിട്ടും ആ ഒരു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു ഇതാണ് പോയത്. IBയിൽ ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന MK ധർ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു സർവീസ് സ്റ്റോറി ഉണ്ട്, ഓപ്പൺ സീക്രട്സ് എന്ന് പറഞ്ഞിട്ട്. അതിലൊരു ചാപ്റ്റർ, ദി ഗ്രൗണ്ടഡ് റോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ, ഈ ISRO കേസുമായി ബന്ധപ്പെട്ടും ഉള്ള എല്ലാ വിശദാംശങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ കാര്യം എഴുതിയിട്ടുണ്ട്. കാരണം അദ്ദേഹവും വിജയരാമറാവു, അന്നത്തെ CBI ഡയറക്ടറായിരുന്ന വിജയരാമറാവും ഒരുമിച്ച് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് ഈ കേസ് കൈമാറുന്ന CBIക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്ക് ഫ്ലൈറ്റിൽ വരുന്ന സമയത്താണ് പെട്ടെന്നൊരു മെസ്സേജ് ഉണ്ടാകുന്നു, ഭോപ്പാലിൽ ഇറങ്ങി റീഫ്യൂവൽ ചെയ്യേണ്ട എയർക്രാഫ്റ്റ് ബാംഗ്ലൂരിൽ ഇറങ്ങുകയും ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ തന്നെ വിജയരാമറാവു അതിൽ നിന്ന് ഇറങ്ങി സിറ്റിയിലേക്ക് പോവുകയും. പക്ഷേ ഇയാൾ IBയുടെ ജോയിൻറ്റ് ഡയറക്ടർ ആയിരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റി വിജയരാമറാവു എവിടെയാണ് പോയതെന്ന്. അന്നത്തെ പേഴ്സണൽ മന്ത്രി, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രി മാർഗരറ്റ് ആൽവയുടെ വീട്ടിലേക്കാണ് പോയത്. പ്രധാനമന്ത്രിയുടെ ഡയറക്ഷൻ അനുസരിച്ച് മാർഗരറ്റ് ആൽവ, പേഴ്സണൽ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CBI, മാർഗരറ്റ് ആൽവയുടെ കൃത്യമായ ഡയറക്ഷൻ. MK ധർ എഴുതിയിരിക്കുന്നത് മാർഗരറ്റ് ആൽവയെ കണ്ടിട്ട് തിരിച്ച് എത്തിയ ശേഷം വിജയരാമറാവുവിൻ്റെ ബോഡി ലാംഗ്വേജ് അടക്കം മാറിയെന്നാണ്. IBയുടെ ആൾക്കാർ, അതെ, അതായത് കൃത്യമായ ഡയറക്ഷനാണ്, ഇത് മുമ്പോട്ട് പോകണ്ട, ഈ കേസിൽ അന്വേഷണം മുമ്പോട്ട് പോകണ്ട എന്ന കൃത്യമായ ഡയറക്ഷനാണ് വിജയരാമറാവുവിൻ്റെ മുമ്പിൽ വന്നത്. അപ്പോൾ വിജയരാമറാവു IBയുടെ ഉദ്യോഗസ്ഥരോട് പോലും പകയോടുകൂടി നോക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറിയെന്ന് MK ധർ എഴുതിയിട്ടുണ്ട്. അവിടെയാണ് ശരിക്കും ഇതിനകത്തൊരു ഒരു ടേണിംഗ് പോയിൻ്റ്. വളരെ വ്യക്തമാണ്, നരസിംഹറാവുവിൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ
പിന്നെ കേസ് അന്വേഷണം വഴിതിരിച്ചുവിട്ടതും സി ബി ഐ അതിൻ്റെ സ്വന്തം വിശ്വാസ്യത പോലും കളയുന്ന തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയതും. പക്ഷേ മാധ്യമങ്ങളെ നന്നായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് സി ബി ഐക്ക് ഈ കേസിൽ സി ബി ഐ പറയുന്നതാണ് സത്യമെന്ന് ജനങ്ങളെ കുറേയെങ്കിലും വിശ്വസിപ്പിക്കാൻ കഴിക്കാം. നമ്പി നാരായണൻ എന്ന് പറയുന്ന മനുഷ്യൻ ദിവ്യനാണെന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളില്ലാതെ ഐ എസ് ആർ ഒ വീർപ്പ് മുട്ടുകയാണെന്നും ഒക്കെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ അത് തിരിഞ്ഞു വരുന്ന ഒരു ഘട്ടമാണ്. നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നാണ്. കാര്യം ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കേസായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ ഇൻവോൾവ് ആയിരുന്ന ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ഉദ്യോഗസ്ഥരെ പോലുള്ളവർ ഇന്ന് ജീവിച്ചിട്ട് പോലുമില്ല. അപ്പം ഈ ഇനി പോകുന്ന വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഈ കേസ് പോകുന്നത്. കാര്യം 27 വർഷങ്ങളായി കേസിൽ അന്ന് ഇൻവോൾവ് ആയിട്ടുള്ള പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ സി ബി ഐക്ക് ശരിക്കും ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ് മുതൽ ഒന്നേന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഏത് രീതിയിലുള്ള ഒരു അന്വേഷണത്തിലായിരിക്കും ഇനിയൊരു സത്യത്തിൻ്റെ പാതയിലേക്ക് പോവുക, താങ്കളുടെ ഒരു അഭിപ്രായം അനുസരിച്ച്? കാര്യം താങ്കളും സമാന്തരമായി ഇതൊരു അന്വേഷണം നടത്തിയതാണ് ഒരു പത്രപ്രവർത്തകനിൽ. അപ്പം ഏത് രീതിയിലുള്ള ഒരു അന്വേഷണമായിരിക്കും ഇനി മുന്നോട്ടേക്ക് പോകാൻ താങ്കൾ നിർദ്ദേശിക്കുന്നത്? അല്ല, സി ബി ഐക്ക് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ സി ബി ഐക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു അന്വേഷണവുമായിട്ടാണ് മുമ്പോട്ട് പോകാനുള്ള സാധ്യത. എഫ് ഐ ആർ പോലും സുപ്രീംകോടതിയാണ് കൊടുത്തിരിക്കുന്നത്. ജെയിൻ കമ്മിറ്റി റിപ്പോർട്ട് എഫ് ഐ ആർ ആയി എടുത്തുകൊണ്ട് അന്വേഷണം നടത്തുന്നതാണ്. പക്ഷേ കേസ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജാമ്യ ഹർജിയുടെ ഘട്ടത്തിൽ തന്നെ പുതിയ തെളിവുകൾ കേസിൽ പുതിയ തെളിവുകൾ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സി ബി ഐക്ക് അന്വേഷണത്തിൻ്റെ ലൈൻ മാറ്റേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഇതിൽ അന്നും ഇതുപോലുള്ള നിർണായക ഘട്ടങ്ങളിലൊക്കെ ഇതിനെ പ്രതിരോധിക്കുന്നതും താങ്കൾ കണ്ടതാണ് പല രീതിയിൽ. അപ്പൊ ഇനിയും ഇത്തരം തെളിവുകളെ പ്രതിരോധിക്കാൻ ഇവർ പുതിയ ഏതെങ്കിലും രീതികൾ എടുക്കാൻ? അന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ശരിക്കും വിവരാവകാശ നിയമത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക രേഖകളാണ് തെളിവായിട്ട് വരുന്നത്. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ചോർത്തുന്ന രേഖകളും അല്ലെങ്കിൽ ചോർത്തുന്ന ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഹൈക്കോടതിയിലും തിരുവനന്തപുരത്ത് സി ജെ എം കോടതിയിലും ഈ കേസിലെ ഇപ്പോഴത്തെ പ്രതികൾ ഹാജരാക്കിയിരിക്കുന്ന രേഖകളെന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന രേഖകളാണ്, വിശ്വസനീയമായ രേഖകളാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നമ്പിനാരായണൻ്റെ വക്കീലിന് സമ്മതിക്കേണ്ടി വന്നു. ശരിയാണ്, 168 ഏക്കർ ഭൂമി സി ബി ഐ ജോയിൻറ്റ് ഡയറക്ടർ കൗളിനും രമൺ ശ്രീവാസ്തവയുടെ ഭാര്യയുടെ പേരിൽ, അതേപോലെ തന്നെ ഒരു കോടതി ഉദ്യോഗസ്ഥൻ്റെ പേരിൽ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സി ബി ഐയുമായി ബന്ധപ്പെട്ട ഒരു DYSP സഹോദരിയുടെ പേരിൽ, ഇങ്ങനെ കുറേ ആൾക്കാരുടെ പേരിൽ ഏക്കർ കണക്കിന് ഭൂമി 168 ഏക്കർ കൈമാറിയതായിട്ടുള്ള ഔദ്യോഗിക രേഖകളാണ് ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കോടതിക്ക് അതിന് മുമ്പിൽ കണ്ണടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതിക്ക് അത് അന്വേഷിക്കേണ്ടി വരും എന്താണെന്ന്. കഴിഞ്ഞ ദിവസം ഈ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഈ തെളിവുകൾ ഈ പ്രതിഭാഗം ഉന്നയിച്ചപ്പോൾ നമ്പിനാരായണൻ്റെ അഭിഭാഷകന് പറയേണ്ടിയൊന്ന് ശരിയാണ്, പക്ഷേ സുഹൃത്തുക്കളെന്നുള്ള നിലയിൽ നടത്തിയ ഇടപാടുകളാണെന്ന്. ഇപ്പോൾ ഡൽഹിയിൽ സി ബി ഐയിൽ ജോലി ചെയ്തിരുന്ന RN കൗൾ എന്ന് പറയുന്ന ജോയിൻറ്റ് ഡയറക്ടർ എങ്ങനെയാണ് നമ്പിനാരായണൻ്റെ സുഹൃത്തായത് എന്നുള്ള സംശയം സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇനിയും ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും കൂടുതൽ തെളിവുകൾ, ഭൂമി ഇടപാടുകൾ മാത്രമല്ല മറ്റ് നിരവധി തെളിവുകൾ പുറത്തു വരാനിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സി ബി ഐക്ക് ഇതും എല്ലാം കണ്ണടച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ ഇതിൽ വരും, അന്വേഷിക്കേണ്ടി വരും. അന്വേഷണം തടയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വാർത്തകൾ വരുന്നത് പോലും തടയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലെ ബന്ധപ്പെട്ട ആൾക്കാർ. മറ്റൊരു കാര്യം, ഈ ടൈം ഫ്രെയിം നമുക്കറിയാം, 27 വർഷം ഇത് നീണ്ടുപോയി എന്ന് പറയുമ്പോൾ തന്നെ അന്നത്തെ ആ ഒരു ഗൗരവം ചോർന്നു പോയിട്ടുണ്ട്. കാര്യം ഇത് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇപ്പം പറഞ്ഞ രീതിയിലാണെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രതികളാകേണ്ട ഒരു വലിയ കേസ്. ഇപ്പം കാലം ഇത്രയും കഴിഞ്ഞിരിക്കുന്നു, പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ഉൾപ്പെടെയുള്ളവരിന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഇനിയും ഈ കേസ് ഇത്തരത്തിലുള്ള പലവിധ ഡീവിയേഷൻസ് അല്ലെങ്കിൽ ഡൈവേർഷൻസ് വന്ന് നീണ്ടു പോവുകയാണെങ്കിൽ കാലാന്തരത്തിൽ ഇനിയും ഇതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം നഷ്ടപ്പെടുന്നിരിക്കില്ലേ? തീർച്ചയായിട്ടും. കാരണം രാജ്യസുരക്ഷയ്ക്ക് ഊന്നൽ കൊടുക്കുന്നവർക്ക് ഇത് പിന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്വേഷണം വീണ്ടും അന്വേഷണം തന്നെ ഒരുപക്ഷെ CBI തന്നെ മറ്റ് ഏജൻസികളുടെ സഹായത്തോടെ അന്വേഷണം നടത്തേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു ഇതിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് എവിടൊക്കെയാണ് പാളിച്ച പറ്റിയത്? രാജ്യസുരക്ഷയിൽ എന്തൊക്കെ കോംപ്രമൈസാണ് നമ്മൾ ചെയ്തത്? നമ്മുടെ പിന്നെ വിശ്വസിച്ച് ജോലി ഏൽപ്പിച്ച ശാസ്ത്രജ്ഞന്മാർ
എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായി അറിയാൻ പുറത്തു വരാൻ ജനങ്ങൾക്കും താല്പര്യമുണ്ടാവും. രാജ്യസുരക്ഷ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിനോട് എനിക്ക് തോന്നില്ല. ചാരവൃത്തി എന്ന് പറയുന്നത് നികൃഷ്ടമായ ഒരു കൃത്യമായിട്ടാണ് നമ്മുടെ സമൂഹം സ്വന്തം കൊടുക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നില്ല ഇതെല്ലാം കണ്ണടച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് സത്യം പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ അന്വേഷണം അതിൻ്റെ നേരായ പാതയിലേക്ക് വരുന്നു. ഈ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CBI ഒരു പുതിയ കണ്ടെത്തലാണ് നടത്തുന്നതെങ്കിൽ ഈ പറഞ്ഞ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു വീഴുന്ന ഒരു കാലം അത് വിദൂരമല്ലെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ. അതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം സത്യം എന്തായാലും പുറത്തു വന്നേ പറ്റൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരാൾക്ക് കുറച്ച് പേരെ കുറച്ചു കാലം കബളിപ്പിക്കാൻ പറ്റും, പക്ഷേ എല്ലാവരെയും എല്ലാ കാലവും കബളിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ. ഇതൊരു വെറും കബളിപ്പിക്കലല്ല, അല്ല, അത്രയും ഗൗരവപരമായ കുറ്റം ചെയ്തിട്ട് സിവിലിയൻ ബഹുമതി വരെ നേടിയതിലേക്കാണ് എത്തുന്നത്. അതായത് രാജ്യത്തെ പ്രധാനമന്ത്രിയെ കബളിപ്പിക്കുന്നു, സർക്കാരുകളെ കബളിപ്പിക്കുന്നു, സംവിധാനങ്ങളെ കബളിപ്പിക്കുന്നു, കോടതികളെ കബളിപ്പിക്കുന്നു, ജനങ്ങളെ മൊത്തം കബളിപ്പിക്കുന്നു, മാധ്യമങ്ങളെ കബളിപ്പിക്കുന്നു. അങ്ങനെ നേടിയെടുത്തതൊന്നും എല്ലാ കാലവും നിലനിർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു 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 കാര്യം കൂടെ പറഞ്ഞാൽ, കോടതികളെ കബളിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. തിരുവനന്തപുരം സബ് കോടതിയിൽ നടന്ന ഒരു കേസ്, ഉദ്യോഗസ്ഥർക്കെതിരെ 1 കോടി രൂപ നഷ്ടപരിഹാരം തേടി നടത്തിയ കേസിൽ ഞാൻ പാപ്പരാണെന്ന് പറഞ്ഞിട്ടാണ്, എനിക്ക് വരുമാനമൊന്നും ഇല്ലാത്ത ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് കേസ് നടത്തിയത്. ആ കേസിൽ വിചാരണ പൂർത്തിയായി എതിരായി വിധി വരുമെന്നൊരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ കബളിപ്പിച്ചു. 1 കോടി രൂപ കോമ്പൻസേഷൻ ചോദിച്ച കേസിൽ സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞിട്ട് 1,30,00,000 രൂപ വാങ്ങി. അപ്പോൾ സംസ്ഥാന സർക്കാരിനെയും കോടതിയും കബളിപ്പിക്കുകയാണ്. ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ അല്ലെങ്കിൽ രാജ്യത്തെ മൊത്തം കബളിപ്പിച്ച് എത്ര കാലം മുമ്പോട്ട് പോകാൻ വഴി? എന്നായാലും സത്യം പുറത്തു വരും. അതാണ് എൻ്റെ ഒരു ബോധ്യം. ഏതായാലും താങ്കൾ നടത്തിയ ആ ഒരു അന്വേഷണങ്ങൾ അത് CBIക്ക് ഗുണകരമാകട്ടെ, CBIയുടെ അന്വേഷണം അതിൻ്റെ നേരായ വഴിയിലേക്ക് നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും സത്യസന്ധമായ അന്വേഷണവും കൃത്യമായ കോടതി വിചാരണയും നടക്കുകയാണെങ്കിൽ ഈ കേസ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ സത്യം പുറത്തു വരുന്ന, ചാരവൃത്തി പുറത്തു വരുന്ന തരത്തിലേക്ക് എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ കൺക്ലൂഷൻ പാർട്ടിൽ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം താങ്കളുടെ ഈ പത്രപ്രവർത്തന അന്വേഷണവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഇതിൻ്റെ പല അന്വേഷണ ഉദ്യോഗസ്ഥരെയും നേരിട്ട് കണ്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും. ഇതിൽ ഇപ്പോഴും ഇതിൻ്റെ പേരിൽ ഈ ഒരു സത്യം ഇങ്ങനെ മൂടിവെക്കപ്പെട്ടതിൻ്റെ പേരിൽ മനസ്താപം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? ഒരുപാട് പേര്. ഇത് എന്നായാലും പുറത്ത് വന്നേ പറ്റൂ എന്ന് കരുതുന്ന ആൾക്കാരാണ് ഇതിനകത്ത് ബഹുഭൂരിപക്ഷ ഉദ്യോഗസ്ഥരും. കാരണം പക്ഷേ അവരെന്തുകൊണ്ട് അവർ ഇൻഡിവിജ്വലായിട്ടെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഈ സത്യം പറയാൻ തയ്യാറാകുന്നു? അവർക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ഉദ്യോഗസ്ഥരായിരുന്നതുകൊണ്ട് അവർക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ വരുന്നതിനോട് താല്പര്യമുണ്ട്. അതിലൊക്കെ അവർ അതിൽ പല ആൾക്കാരും പല ഉദ്യോഗസ്ഥർ പല ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസ് രണ്ടാമത് വന്നതിന് ശേഷം പലരും പല രീതികളിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ IB പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത്തരം കാര്യങ്ങൾ പരസ്യമായി പ്രതികരിക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ കൂടുതൽ വസ്തുതകൾ പുറത്തു വന്നതിനെ ഇതിനകം. ഇപ്പോഴും ഈ കേസിനെ അന്നത്തെ പ്രതികളായിട്ടുള്ളവരെ സഹായിക്കുന്ന ഘടകങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാധ്യമപ്രവർത്തകരടക്കം ഇപ്പോഴും അങ്ങനെ സഹായിക്കുന്നുണ്ട്. സർക്കാരിലെ ആൾക്കാരുണ്ട്, കോടതികളിലെ ആൾക്കാരുണ്ട്. തെറ്റിദ്ധാരണയുടെ പേരിലാണ് അവരൊക്കെ സത്യം തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും സത്യം ഒരു നാൾ പുറത്തു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. കൂടിക്കാഴ്ചയുടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. കൂടിക്കാഴ്ചയിൽ ഇന്ന് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്ത് തലക്കെട്ടായിരുന്ന ISRO ചാരക്കേസ് അത് വീണ്ടും ലൈംലൈറ്റിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും തലക്കെട്ടുകളായി നിറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറ കഥകളുമായി നമുക്കെത്തിയ മുന്നിലെത്തിയത് അന്ന് ഈ കേസ് അന്വേഷിക്കുകയും പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത മാധ്യമപ്രവർത്തകനായ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ S. അനിലാണ്. ഇത്രയും വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് നന്ദി.